ഇതൊന്ന് വായിച്ചു നോക്ക്. ഇതെന്താണ് ശിവൻ? കല്യാണി മിൽസ് ഫയർ ഇൻസിഡന്റിന്റെ എഫ്ഐആർ റിപ്പോർട്ട്. Somehow I managed to get it. ശിവൻ ആരോ വരുന്നുണ്ട്. ശിവ, ശിവ, ഇവനിത് എവിടെ പോയി? മിണ്ടാണ്ടിരുന്നോണം. എന്താ പറയാ, സ്വന്തം മുറി പോലെ അവൻ വൃത്തിയായിട്ട് സൂക്ഷിക്കില്ല. എല്ലാം ഞാൻ തന്നെ ചെയ്യണം. ഇവിടെയുള്ള വേലക്കാരൊക്കെ അവധിക്ക് പോയിരിക്കല്ലേ. ഇത് അനികയുടെ ശബ്ദമല്ലേ? ഇതിപ്പോ എവിടെ നിന്നാ കേട്ടെ? എനിക്ക് വെറുതെ തോന്നിയതായിരിക്കും. അവളിപ്പോ ഈ മുറിയിലല്ലല്ലോ താമസിക്കുന്ന, പുറത്തല്ലേ. ശിവൻ, എനിക്ക് ഈ ഒളിച്ചും പാത്തുള്ള കളികൾ ഒന്നും ശരിയാവില്ല. എല്ലാവരുടെ മുമ്പ് വെച്ചുള്ള പ്ലാൻ ആണോ? ഓ, റൊമാൻസ് ആരെങ്കിലും മറ്റുള്ളവരുടെ മുമ്പ് വെച്ച് ചെയ്യാറുണ്ടോ? ഞാൻ റൊമാൻസിന്റെ കാര്യമല്ല പറഞ്ഞത്, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നില്ലേ, അതിനെ പറ്റിയാ ഞാൻ ഉദ്ദേശിച്ചത്. അതല്ലോ, ഞാനും അങ്ങനൊക്കെ തന്നെയല്ലേ പറഞ്ഞത്, സീക്രട്ട് ഡിസ്കഷൻ. അല്ല, ഇനിയിപ്പോ നിനക്ക് റൊമാൻസ് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് വിരോധമില്ല. ഈയിടെയായിട്ട് നിനക്ക് കുറച്ച് റൊമാൻസ് കൂടി വരുന്നുണ്ട്. ആക്ച്വലി ഏതോ മഹാപുരുഷൻ പറഞ്ഞതാ, അല്ല ഓംകാരം തന്നെയാ പറഞ്ഞതെന്നാ ഞാൻ ഓർക്കുന്നത്. കാത്തിരിപ്പിന്റെ ഫലം മധുരമാണത്രേ. ഇവിടെ ആരോ ബ്ലഷ് ആവുന്നുണ്ടല്ലോ. ശിവൻ, ഇതിങ്ങോട്ട് തന്നെ, സോറി. ഇതിലെല്ലാവരുടെയും സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. അന്ന് ഫാക്ടറിയില് തീ പിടിച്ച സമയത്ത് എല്ലാവരും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. മുത്തശ്ശിക്ക് ആ സമയത്ത് ജോണ്ടിസ് വന്ന കാരണം ഹോസ്പിറ്റലായിരുന്നു അത്രേ. എന്നാലും അതെങ്ങനെയാ ശിവൻ, എല്ലാവരും ഒരേ സമയത്തും രണ്ടിടത്തുണ്ടാവാന്ന് വെച്ചാ അതെങ്ങനെ നടക്കും? അവരെല്ലാവരും ആ സമയത്ത് ആശുപത്രിയിൽ ഉണ്ടായിരുന്നെങ്കിൽ കല്യാണി മിൽസിലും എല്ലാരും എങ്ങനെയെത്തി? അങ്ങനെയാകുമ്പോ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഈ റിപ്പോർട്ടിൽ എത്രമാത്രം സത്യമുണ്ടെന്നാണ്. ഇതിലെഴുതിയിരിക്കുന്നത് പോലെ ഈ റിപ്പോർട്ട് സത്യമാണെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ വിശ്വസിക്കേണ്ടി വരും. പക്ഷേ ഈ റിപ്പോർട്ടാണ് കള്ളുവെങ്കിലോ? അപ്പൊ പിന്നെ ഇത് നമുക്ക് മുത്തശ്ശിയോട് ചോദിച്ചാലോ? ശരിയാണ്, പക്ഷേ എനിക്കത് ചോദിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഈ കാര്യത്തെ പറ്റി മുത്തശ്ശിയോട് ചോദിക്കുമ്പോൾ മുത്തശ്ശി എന്തെങ്കിലും രഹസ്യം ഒളിപ്പിച്ചതാണെങ്കിൽ. ശിവൻ, അതോർത്ത് വിഷമിക്കേണ്ട. ഞാൻ എൻ്റെതായ രീതിയിൽ മുത്തശ്ശിയോട് ചോദിച്ചോളാം, അപ്പൊ ആർക്കും സംശയം ഉണ്ടാവില്ല. ഒന്നാമത് പാവയ്ക്ക, അതിന്റെ കൂടെ ദേ കാഞ്ഞിരത്തിന്റെ കുരു. അല്ല, നിനക്കിതെന്തു പറ്റി? ആരുടെ കാര്യമാ മോളെ പറയുന്നത്? വേറാരുടെ കാര്യം പറയാനാ, ശിവൻകുട്ടിയുടെ കാര്യം തന്നെ. അയാളോട് വഴക്കിട്ട് മടുത്ത് എന്റെ മനസ്സ് നിറയെ കയ്പ് നീരി കയറിയിരിക്കുകയായിരുന്നു. അതുകൊണ്ടാ ഈ കരിമ്പിൻ ജ്യൂസ് കുടിക്കുന്നത്. ആ, നല്ലതാ. ഈ കരിമ്പിൻ ജ്യൂസേ ആരോഗ്യത്തിന് വളരെ നല്ലൊരു ഡ്രിങ്കാ. ആണല്ലേ മുത്തശ്ശി, എന്നാ ഞാൻ ഇത് മഞ്ഞപ്പിത്തത്തിന് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. എടി മോളെ, ശിവൻകുട്ടി ഇങ്ങനെ കാണിക്കുന്ന കണ്ട് നീ ദേഷ്യപ്പെടുകയൊന്നും വേണ്ട. ചെലപ്പോ അവൻ വല്ല നിവൃത്തികേടുകൊണ്ടായിരിക്കും മോളെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. മുത്തശ്ശിയും, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. മുത്തശ്ശിയുടെ ഈ ശിവൻകുട്ടി ഉണ്ടല്ലോ, ചെറുപ്പം തൊട്ടേ ഇങ്ങനെ തന്നെയായിരുന്നോ? അതോ വല്ല അസുഖം വന്നതാണോ? അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോ ആർക്കെങ്കിലും അസുഖം വന്നിട്ട് ഒത്തിരി മരുന്നൊക്കെ കഴിക്കുകയാണെങ്കിൽ മരുന്നിന്റെ സൈഡ് എഫക്റ്റ് കാരണം തല ചൂടായിരിക്കേ. അങ്ങനെ എന്തെങ്കിലും മഞ്ഞപ്പിത്തോ ടൈഫോയിഡോ ഒക്കെ വന്നിട്ട് ഒത്തിരി മരുന്ന് കഴിച്ചിട്ടുണ്ടോ? എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? അവൻ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, ഇനി അങ്ങനെ വരാതെ ഇരിക്കട്ടെ. അയ്യോ, മുത്തശ്ശി പറഞ്ഞത് വളരെ ശരിയാ. അങ്ങനെയൊന്നും ആർക്കും ഉണ്ടാവരുത്. പെട്ടെന്ന് എന്തോ എന്റെ മനസ്സിൽ തോന്നിപ്പോ ചോദിച്ചതാ. അല്ല, മുത്തശ്ശിക്ക് അങ്ങനെ വല്ലതും? അയ്യോടാ, എനിക്കെങ്ങനെ വരാനാ? ഞാനൊക്കെ തീയിൽ കുറുത്തതാ. അസുഖങ്ങളൊക്കെ എന്റെ അടുത്ത് വരാൻ പോലും പേടിക്കും. അത് ശരിയാ. അപ്പൊ മുത്തശ്ശി
ഒരിക്കലും ആശുപത്രിയിൽ പോലും കിടന്നിട്ടില്ല അല്ലേ അതെന്തൊരു ചോദ്യമാ മോളെ ഞാൻ എന്തിനാ ഹോസ്പിറ്റലിലൊക്കെ പോകുന്നേ ഏ മുത്തശ്ശിക്ക് ഇതുവരെ ജോണ്ടിസ് വന്നിട്ടില്ലെങ്കിൽ അതിനർത്ഥം എന്റെ വീട്ടിലുള്ളവർ കള്ളം പറഞ്ഞുവെന്നാണ് തീർച്ചയായിട്ടും അവരെന്തോ ഒളിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് എങ്കിൽ അവരിൽ നിന്ന് തന്നെ എല്ലാ സത്യങ്ങളും അറിയേ പറ്റൂ പക്ഷേ അതിനെന്താ ഒരു വഴി മാഡം അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ അദ്ദേഹത്തെ കാണാൻ പറ്റില്ല ഇറ്റ്സ് ഓക്കേ യു കാൻ ഗോ ഓക്കേ സർ യെസ് ഞാൻ നിങ്ങളെ ആദ്യമായിട്ടാണ് കാണുന്നത് ബട്ട് ഐ ആം ഷുവർ നിങ്ങൾക്ക് എന്നെ പറ്റി എല്ലാ കാര്യങ്ങളും അറിയാമായിരിക്കും ഐ ആം സോറി ബട്ട് ഞാൻ നിങ്ങളെ ആദ്യമായിട്ടാ കാണുന്നത് ഓ റിയലി അപ്പോൾ നിങ്ങൾക്ക് എന്നെ പറ്റി ഒന്നും അറിയില്ലെന്നാണ് പറയുന്നത് നിങ്ങൾ അറിയില്ലെന്ന് തന്നെ പറയാൻ പറ്റോ നിങ്ങൾ ആരാണ് എന്താണെന്നൊന്നും മനസ്സിലാവാതെ അങ്ങനെയാണ് കാര്യമെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞു തരാം എസിപി ഭവ്യ പ്രതാപൻ എന്ന് പറയുന്നത് ഞാനാണ് എന്നെയാണ് നിങ്ങൾ കൈക്കൂലിയുടെ കള്ളക്കേസ് ഉണ്ടാക്കി സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യിച്ചത് എന്ത് ഞാനാ അതെ നിങ്ങൾ തന്നെയാ ഗോപാലേട്ടനെ നിങ്ങൾ തന്നെയല്ലേ ഫോൺ ചെയ്തത് ഗോപാലേട്ടനെ കുടുംബത്തിലുള്ളവരെ മുഴുവൻ കിഡ്നാപ്പ് ചെയ്തിട്ട് അങ്ങേരുടെ കയ്യിൽ ആ കാശും കൊടുത്തു വിട്ടത് നിങ്ങൾ തന്നെയല്ലേ എക്സ്ക്യൂസ് മീ മാഡം എന്തൊക്കെ പറയുന്നു എനിക്കൊന്നും മനസ്സിലാവില്ല എക്സ്ക്യൂസ് മീ നിങ്ങൾ ഇനി വെറുതെ അഭിനയിക്കണ്ട ഒരു പോലീസ് ഓഫീസറുടെ മുന്നിലാണ് നിങ്ങൾ നിൽക്കുന്നെന്നുള്ള കാര്യം മറക്കണ്ട ഗോപാലേട്ടന് ഫോൺ വന്ന ആ നമ്പർ ഞാൻ ട്രേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് മനസ്സിലായത് ആ നമ്പർ നിങ്ങളുടേതാണെന്ന എന്റെ നമ്പർ എക്സാക്ട്ലി പ്ലീസ് ഷോ മീ ദാറ്റ് നമ്പർ സോറി ഇത് എന്റെ നമ്പർ അല്ല വെറുതെ കള്ളം പറയണ്ട ഈ നമ്പർ നിങ്ങളുടെ പേരിലാ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇത് എന്റെ പേരിലല്ല കമ്പനിയുടെ പേരിലാ ആർക്കും ഇതിൽ നിന്ന് ഒരു കോൾ പോലും വിളിക്കാൻ പറ്റില്ല പിന്നെ എന്റെ പേഴ്സണൽ നമ്പർ ഇതൊന്നും അല്ല എനിക്ക് തോന്നുന്നത് കമ്പനിയിലുള്ള ആരെങ്കിലും ഇത് യൂസ് ചെയ്തിട്ടുണ്ടാവുന്ന പിന്നെ അത് മാത്രമല്ല മാഡം നിങ്ങൾക്കെതിരെ ആരെങ്കിലും മോശമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളും അതുപോലെ തന്നെ ചെയ്യണം എന്നല്ലല്ലോ ഐ അണ്ടർസ്റ്റാൻഡ് നിങ്ങൾ ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലായിരിക്കും ബട്ട് ഇറ്റ്സ് ഓക്കെ പ്ലീസ് ഹാവ് എ സീറ്റ് ഹാവ് സം വാട്ടർ നോ താങ്ക് യു ഐ ആം സോറി ഫോർ ദി ട്രബിൾ മിസ് ഭവ്യ നിങ്ങൾക്ക് എന്നെ കൊണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ മിസ് ഭവ്യ ഇതൊരു തുടക്കം മാത്രമേ ആയുള്ളൂ എന്റെ സഹോദരന്റെ ഓരോ കണ്ണുനീർത്തുള്ളിക്കും നീ കണക്ക് പറയേണ്ടി വരും ഭവ്യ ഞാൻ വരുന്നു ഗൗരി നിന്നെ തിരിച്ചു കൊണ്ടുവരാൻ കമോൺ ഗൗരി ഒരു പ്രാവശ്യമെങ്കിലും ഫോൺ അറ്റൻഡ് ചെയ്യും ഒരു പ്രാവശ്യമെങ്കിലും ഓം കുഴപ്പമൊന്നുമില്ലല്ലോ ആ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല നീ അകത്തേക്ക് വാ വാട്സ് ഗോയിങ് ഓൺ ഒന്നുമില്ല എല്ലാം ഓക്കെ അല്ലേ അതേ ശിവ എല്ലാം ഓക്കെ ആണ് പക്ഷെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ നിനക്ക് നിന്റെ ലൈഫിൽ തന്നെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് ബട്ട് യു നോ താങ്ക് ഗോഡ് നീയും എനിക്ക് അടുത്ത് ഒരുമിച്ച് തന്നെയുണ്ടല്ലോ നിങ്ങളുടെ ബന്ധം തകരുമോന്നും നിങ്ങൾക്ക്
നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ എനിക്ക് പേടിയുണ്ടായിരുന്നു. സ്നേഹം യഥാർത്ഥമാണെങ്കിലും ആരൊക്കെ എന്തൊക്കെ ചെയ്താലും അതിനെ തകർക്കാനാവില്ല, മറിച്ചതിനെ കൂടുതൽ സ്ട്രോങ് ആക്കുകയാണ് ചെയ്യുക. നീ എന്താ ആലോചിച്ചേക്കുന്നേ? ഏയ്, എനിക്ക് വലിയൊരു തെറ്റുപറ്റി ശിവ. സത്യം എന്താണെന്ന് എനിക്കറിയാം, നിനക്ക് അർജുനുമായി അഫയർ ഉണ്ട്. ഞാൻ ഗൗരി ഒരുപാട് തെറ്റിദ്ധരിച്ചു. അത് ആദ്യമായിട്ട് സംഭവിക്കുന്ന ഒന്നുമല്ലല്ലോ. ശരിയാണ് നീ പറഞ്ഞത്. ഞാൻ എല്ലായ്പ്പോഴും അവളെ സംശയിച്ചുകൊണ്ടേയിരുന്നു. നിനക്കറിയോ ശിവ, അവൾ എന്നോട് പറയാതെ പലപ്പോഴും പുറത്തു പോയിരുന്നു. അപ്പോഴൊക്കെ അവൾക്ക് ഏതോ അഫയർ ഉണ്ടെന്നാണ് ഞാൻ കരുതിയേ. പക്ഷേ അവൾ ഇംഗ്ലീഷ് ക്ലാസ്സിന് വേണ്ടിയാണ് പോയിരുന്നത്. ആ കാര്യത്തെ പറ്റി തന്നെയല്ലേ നീ ഇപ്പൊ എന്നോട് പറയാൻ പോകുന്നത്? നിനക്കത് അറിയായിരുന്നു? ഓഫ് കോഴ്സ് ഓം. ആ കോച്ചിംഗ് ക്ലാസ്സിൽ അവൾക്ക് അഡ്മിഷൻ വാങ്ങിച്ചു കൊടുത്തതും ഞാൻ തന്നെയാണ്. യുനോ, ഞാൻ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് അന്ന് അവൾ നിന്റെ ആർട്ട് എക്സിബിഷന് വന്നത്. പക്ഷെ അവക്കന്ന് അവിടെ വെച്ച് വളരെ ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഷീ ഫെൽ വെരി ബാഡ്. നിനക്ക് ചേരാത്തവളാണ് അവളെന്ന് അവളുടെ മനസ്സിൽ വല്ലാത്തൊരു കോംപ്ലക്സ് ഉണ്ടായി. നിനക്ക് ചേരുന്നവളാകാൻ വേണ്ടിയാണ് അവൾ ശ്രമിച്ചത്. പക്ഷെ എന്തിന്? നിനക്ക് എന്നെ നല്ലപോലെ അറിയാവുന്നില്ല ശിവ. ഇതിപ്പോ ഗൗരിക്ക് ഇംഗ്ലീഷ് അറിയാമെങ്കിലും ഇല്ലെങ്കിലും ഐ ഡോണ്ട് കെയർ. ഓം, ഇത് നിനക്കറിയാം എനിക്കറിയാം, പക്ഷെ ഗൗരിക്ക് അതറിയില്ലല്ലോ. മാത്രമല്ല നീ അവൾക്കൊരു ഭാര്യയുടെ സ്ഥാനം നൽകിയിട്ടുമില്ല. അപ്പൊ നാച്ചുറലി നിനക്ക് അവളെ ഒട്ടും ഇഷ്ടമല്ലാന്ന് മാത്രമല്ലേ അവൾക്ക് തോന്നുള്ളൂ. ആൻഡ് ഹസ്ബൻഡ്, യു ഫെയിൽഡ്. നീ എന്താ ചെയ്തേ? നീയാണ് അവൾക്ക് കോൺഫിഡൻസ് കൊടുക്കേണ്ടിയിരുന്നത്. നിന്റെ ജീവിതത്തിൽ അവൾക്ക് സ്ഥാനമുണ്ടെന്നും അവൾ ഇമ്പോർട്ടൻ്റ് ആണെന്നും അവൾ നിനക്ക് സ്പെഷ്യൽ ആണെന്നും തോന്നിപ്പിക്കണമായിരുന്നു. അങ്ങനെ എന്തെങ്കിലും നീ ചെയ്തോ? ഇല്ലല്ലോ. ആസ് എ ഹസ്ബൻഡ്. എന്താ ഇപ്പൊ ഞാൻ പറയാ? ശരിയാണ് പറഞ്ഞത്. ഞാൻ ചെയ്തത് ഒരു തെറ്റല്ല, ഒരുപാട് തെറ്റുകളാണ്. ഒരുപാട് തെറ്റുകൾ. അതൊന്നും സാരമാക്കണ്ട. തെറ്റുകൾ എന്താണെങ്കിലും അത് തിരുത്താനും സാധിക്കും അല്ലേ? ഞാനത് എങ്ങനെ തിരുത്തും? എത്ര പ്രാവശ്യം ഞാൻ വിളിച്ചു, ഒരു തവണ പോലും അവൾ എടുത്തില്ല. അവൾ എന്ത് ചെയ്യുന്നെന്നും എവിടെയാണെന്നും എനിക്കറിയില്ല ശിവ. നീ എന്തേ പറയുന്ന? എന്നിട്ട് ഇവിടെ നിന്ന് നീ എന്ത് ചെയ്യാ? പോയി അന്വേഷിക്കാൻ നോക്ക്. അവളെ എവിടെയാണെങ്കിലും അവളെ കണ്ടുപിടിച്ച് സംഭവിച്ചതിനെല്ലാം മാപ്പ് പറഞ്ഞ് അവളെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുപോവാ. ഓക്കേ? യു ആർ ആൻ ഒബ്രോ, ഐ ആം ഒബ്രോ, നെവർ ക്വിറ്റ്സ് ഹോം. പരാജയപ്പെടാൻ പാടില്ല. ഗോ ആൻഡ് ഗെറ്റ് യുവർ വൈഫ് ബാക്ക് നൗ. ഓബ്രോ ഈസ് നെവർ ക്വിറ്റ്. നീ പറഞ്ഞു ശരിയാണ്. ഇപ്പോഴാ നീ എന്റെ അനിയനായത്. ധൈര്യം എടുപ്പെട്ട് കൂട്ടിക്കൊണ്ടുവാ. പക്ഷേ ഇവിടെ നീ എങ്ങനെ ഒറ്റയ്ക്കല്ല ഹാൻഡിൽ ചെയ്യും? രുദ്രനും ഇല്ലല്ലോ, നിന്നെ എങ്ങനെ ഒറ്റയ്ക്കാക്കിട്ട് പോകും? ദി ഗ്രേറ്റ് ബോൾ ഓഫ് ശിവൻ ഒബ്രോയ്, കേട്ടിട്ടില്ലേ നീ? നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അതല്ലടാ, ശിവൻ ഒബ്രോയ് ഒരിക്കലും ഒറ്റയ്ക്കാവില്ല. അവന്റെ കൂടെ അവന്റെ അനുകയുള്ളത്. നീ എന്താ ഇവിടെ ഉപേക്ഷിച്ചു പോവല്ലോ? ഭാര്യയെ കൂട്ടിക്കൊണ്ടുവരാൻ പോവല്ലേ? വേഗം പോയിട്ട് തിരിച്ചു വരാൻ നോക്ക്. ഇല്ല, ഭാര്യയുടെ അടിമയാവുന്നുള്ള പേടിയാണ്. ഇല്ല, ഞാൻ അവളെയും കൊണ്ട് തിരിച്ചു കൊണ്ടുവരണം. യാ, യു ക്യാൻ ഡു ഇറ്റ് മാൻ, കം ഓൺ. ഇനി ഞാൻ ഗൗരിയും കൊണ്ടല്ലാതെ ഈ വീട്ടിലേക്ക് തിരിച്ചു വരില്ല. I'll get her back. I'll get her back. ഞാൻ വരുന്നു ഗൗരി, നിന്നെ തിരിച്ചു കൊണ്ടുവരാൻ. എന്നോട് ഇത്രയും ശത്രുതയുള്ള ആ ആൾ അതാരായിരിക്കും?
എന്തൊക്കെയോ കള്ളി അഴിമതിക്കാരി നീ തന്നെ കണ്ടല്ലോ. ഞാനിതിനെ വെറുതെ ആൾക്കാരുടെ വായിലിരിക്കുന്നൊക്കെ കേൾക്കുന്നേ. എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല. ഇതെല്ലാം നിന്നെ ഇവിടെ താമസിപ്പിച്ചതുകൊണ്ട് മാത്രാ. ഇനി അത് വേണ്ട. നിന്നെ ഇപ്പോൾ ഒരു പെണ്ണിനെ ഇവിടെ താമസിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല. അത് മുൻകൂർ നോട്ടീസ് തരാതെ നിങ്ങൾക്ക് എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പറ്റില്ല. അതുപോലെ നിങ്ങൾക്ക് ആർക്കും എന്റെ സാധനങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് വലിച്ചെറിയാൻ അധികാരം ആരും തന്നിട്ടില്ല. മതി മതി, നിന്നെ പോലീസിന്റെ അധികാരം ഒന്നും ഇങ്ങോട്ട് വേണ്ട. നീ ഇപ്പോഴേ സസ്പെൻഷനില്ല. ഇനി ഇവിടെ കിടന്ന് അഹങ്കാരം കാണിക്കാനുള്ള പ്ലാൻ എങ്കിൽ ഞങ്ങൾക്ക് പോലീസിനെ വിളിക്കണം. ഇവളെ കണ്ട് പഠിക്കാൻ ഞാൻ എന്റെ പെൺകുട്ടികളോട് പറഞ്ഞതാ. ഭഗവാനെ, ഇനി ഒരു തരത്തിലും ഇവളെ കണ്ട് പഠിക്കരുതെന്ന് അവരോട് എനിക്ക് പറഞ്ഞേ പറ്റൂ. എത്ര തന്നെ കഷ്ടപ്പെട്ടാലും ഇവളെ പോലൊരു ജീവിതം വേണ്ട. ഇനി ഇവിടെ നിന്ന് നാണം കെടണ്ടാന്നുണ്ടെങ്കിലേ നിന്റെ ഈ പെട്ടിയ സാധനങ്ങളൊക്കെ എടുത്ത് സ്ഥലം വിടാൻ നോക്ക്. യെസ് റൂഡി ബോയ്, പണി കഴിഞ്ഞിരിക്കുക. ഭവ്യയ്ക്ക് ജോലി പോയത് പോകട്ടെ. ഇന്ന് അവളുടെ അഭിമാനം ഉണ്ടല്ലോ, പിന്നെ അവളുടെ ഈഗോ, രണ്ടിനും കൂടിയാണ് ഞാൻ അവൾക്കിട്ട് പണി കൊടുത്തിരിക്കുന്നത്. ഇനി അവൾക്ക് തൻ്റെ കൂടെ താമസിക്കാന്നല്ലാതെ വേറെ ഒരു ഓപ്ഷനും കാണാൻ വഴിയില്ല. കം ഓൺ ഡിയർ റൂഡി, ഈ താങ്ക്സിനൊന്നും ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ, എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യാനും മടിക്കില്ല എന്ന്. അത് പോരെ. ഡിയർ ഓംകാര ചേട്ട, ഐ ലവ് യു. യുവർ വൈഫ് ഗൗരി. ശിവനാണ് എന്നെ ഇവിടേക്ക് വിളിപ്പിച്ചത്. ഞങ്ങളെയും ഇന്നിപ്പോ ഇത്ര പെട്ടെന്ന് എന്താണോ സംഭവിച്ചത്, ശിവൻ നമ്മളെ എല്ലാവരെയും ഇവിടേക്ക് ഒരുമിച്ച് വിളിപ്പിക്കാനായിട്ട്. അതിന്നല്ല, ഇരുപത്തഞ്ച് വർഷം മുൻപ് നടന്ന കാര്യമാണ്. എനിക്കിന്നൊരു അനോണിമസ് കോൾ വന്നിട്ടുണ്ടായിരുന്നു.
വിളിച്ചയാളെന്നോട് പറഞ്ഞത് അയാൾക്ക് എന്തോ സീക്രട്ടായിട്ടൊരു കാര്യം പറയാനുണ്ടെന്ന. 25 വർഷം മുൻപ് നടന്ന ഒരു സംഭവത്തെക്കുറിച്ചുള്ള സീക്രട്ട്. ഫയർ ഇൻ കല്യാണി മിൽസ് ഇസ് വാട്ട് ഹി മെന്റ്. ഇത് നമ്മുടെ കല്യാണത്തിന് ശേഷമുള്ള ആദ്യത്തെ വ്രതമാണെന്ന് നിങ്ങൾക്കും അറിയാവുന്നതല്ലേ ശിവൻ? ഈ ദിവസം ഭർത്താവിന് വേണ്ടി ഭാര്യമാരാണ് വ്രതം എടുക്കുന്നത്. അതിനെ നിങ്ങളുടെ ലാംഗ്വേജിൽ ഫാസ്റ്റ് എന്നല്ലേ പറയാറുള്ളത്? ശിവൻ, അയ്യോ, അവൾ ഇപ്പൊ നമ്മളെ കണ്ടുകഴിഞ്ഞാൽ ആകെ പ്രോബ്ലം ഉണ്ടല്ലോ. ടെൻഷൻ ആവണ്ട, ഞാൻ എവിടെയെങ്കിലും വിളിച്ചോളാം. ശിവൻ തന്നോടൊപ്പം അകത്ത് ആരോ ഉണ്ടല്ലോ.